ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ തേങ്ങ ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടുവരാറുണ്ട്. അതിൻ്റെ സ്മെല്ലിലും ടേസ്റ്റിലും ഒക്കെ മാറ്റം വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു വെളിച്ചെണ്ണ നമുക്ക് പഴയ ടേസ്റ്റോടുകൂടി ഒരു സ്മെല്ലും ഇല്ലാണ്ട് നമുക്ക് പുതിയൊരു വെളിച്ചെണ്ണ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ള നല്ലൊരു സൂത്രം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം. ഇതുപോലത്തെ സ്നാക്സൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് നമ്മളിത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ കോർണറിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് രണ്ട് സൈഡിലും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കോർണറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിലേ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ മറിച്ച് കൊടുക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഫിംഗറിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റിനകത്തു നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇത് എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലും വിരലുകളിലും ഒന്നും ഒട്ടും മസാല ആവാണ്ട് നമുക്കിത് കഴിച്ച് തീർക്കാനായിട്ട് പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യുന്നതിനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷെ നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചെയ്യണം കേട്ടോ. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ലെമണാണ് കേട്ടോ. ഒരു ലെമണിൻ്റെ പകുതി വേണ്ടു. അതിൻ്റെ പകുതി ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇനി ഈ ജ്യൂസിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ജ്യൂസിനനുസരിച്ച് പഞ്ചസാരേൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫേസ് പാക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ഇതെല്ലാം കൂട്ടാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കോഫി പൗഡറാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കോഫി പൗഡറാണെങ്കിലും ഓക്കെ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുകയായിരിക്കും കൂടുതൽ നന്നാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പഞ്ചസാരയൊക്കെ ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ പഞ്ചസാരയൊക്കെ നലിഞ്ഞ് ലെമണും അതേപോലെ തന്നെ കോഫിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ. പക്ഷെ അത് നല്ല തിക്ക് പേസ്റ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യരുത്. ഒന്ന് പഞ്ചസാര നലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാര അലിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റൗന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഇട്ടുണ്ടാവും. ഇതിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ മിക്സ്, ഈ ചൂടുള്ള മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ ഇനി കടലപ്പൊടി ആണെങ്കിലും ഓക്കെ, ഏതെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ മുഖത്തായാലും ശരി, ശരീരം മുഴുവൻ തേക്കണമെന്നുണ്ടെങ്കിൽ അതും തേക്കാം കേട്ടോ. നമ്മുടെ കയ്യിലിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന റിസൾട്ട് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും. നല്ലൊരു ഗ്ലോ ആയിട്ടോ. കോഫി പൗഡറൊക്കെ നല്ല ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും തേച്ചതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കഴുകി കളയാം. ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോ ആവും, പിന്നെ കറുത്ത പാടുകളെല്ലാം പോവും. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അടുത്ത ടിപ്സ് നോക്കാം. ഞാനതൊരു കരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മരത്തിൻ്റെ കരിയാണ്. ഇത് ഞാനത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് മീറ്റും വെജിറ്റബിൾസും ഒക്കെ ഒന്നിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ കുറച്ച് കരി എടുത്തിട്ട് നമ്മളിതേപോലെ പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇത് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ലും ഒരു ബാക്ടീരിയ ഒക്കെ ഇല്ലാതാക്കാൻ ഈ കരി കൊണ്ട് സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്സ് നോക്കാം. അതിനായിട്ട് വേണ്ടത് കുറച്ച് വിനീഗറാണ് കേട്ടോ. വിനീഗർ നമ്മൾ നോർമൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ വിനീഗറാണ്. അത് ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. 2 ടീസ്പൂണോളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇപ്പോൾ വിനീഗർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, പൊടിയുപ്പായാലും ശരി കല്ലുപ്പായാലും ഏത് ഉപ്പാണെങ്കിലും ഓക്കെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ മിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടുന്ന പാത്രങ്ങൾ ഏതാണെങ്കിലും, ഈ ഗ്ലാസ് ആയാലും ശരി പ്ലേറ്റുകൾ എന്തുതന്നെ ആയാലും കറകളെല്ലാം പോയി കിട്ടുന്നതിന് ഇത് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചായ ഒഴിച്ച് കുടിക്കുന്ന ഗ്ലാസ്സുകൾ എന്തായാലും കറ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഇതുപോലെ ഒന്ന് ഇത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞതിന് ശേഷം സോപ്പിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കറകളും അതിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. ഗ്ലാസ് പുതിയതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ തേങ്ങ ഉണക്കി ആട്ടി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരാനും ചാൻസ് കൂടുതലാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറേ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട്. എന്നായിരുന്നാലും ചില സമയത്ത് ഈ എണ്ണ കേടുവരാനായിട്ട് അത് സ്മെല്ല് വരികയും ചെയ്യും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലും ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അങ്ങനെയുള്ളൊരെണ്ണ അതിൻ്റെ കാറിയ മണവും അതിൻ്റെ ടേസ്റ്റും
നമുക്ക് നോർമലായിട്ടുള്ള വെളിച്ചെണ്ണയുടേതാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കുറച്ച് എന്താ അതേപോലത്തെ മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ കാറുകയെന്നാണ് പറയുക, ചില ഭാഗത്ത് കനയ്ക്കാന്നൊക്കെ പറയും. അതൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ എണ്ണ കേടുന്ന തന്നെ ഒരുപാട് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് എടുക്കുക. നമ്മൾ മുരിങ്ങയില ഊരുന്നത് പോലെ ഊരിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തണ്ടോടുകൂടി യൂസ് ചെയ്യാനാണെച്ചാലും അങ്ങനെയും പറ്റും. മുരിങ്ങയില ഊരിയെടുത്തതിന് ശേഷം നമുക്ക് കാറിയിട്ടുള്ള വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ട് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം ചെറിയ ചൂടിലിടണം കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ തീയിൽ വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. ഈ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ എണ്ണ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. എന്നാൽ എണ്ണ പുകയാനും പാടില്ല, തിളച്ചിങ്ങനെ ഒരുപാട് ആവി പുറത്തേക്ക് വരികയും ചെയ്തു. നമ്മൾ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞ് നല്ല ചൂടുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഊരി വെച്ചിട്ടുള്ള ഇലയില്ലേ, മുരിങ്ങയുടെ ഇല കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഇല ഇടുന്ന സമയത്ത് എണ്ണ തെറിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇല ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നാലും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താലും എണ്ണ നല്ല ചൂടുള്ളത് കാരണം ഈ ഇലയിലുള്ള എല്ലാ വെള്ളത്തിൻ്റെ അംശവും പോയിട്ടുണ്ടാവും. പിന്നെ ഈ ഇല നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ, നല്ല ഗ്രീൻ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല നല്ല നമ്മൾ ക്രിസ്പി ആയിട്ട് നമ്മൾ ഇലയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്ത എണ്ണയ്ക്ക് മുരിങ്ങയുടെ ഇലേൻ്റെ കളറൊന്നും വരില്ല, ഇല മാത്രമേ ഡാർക്ക് കളറായിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ മുരിങ്ങയില ഇട്ട വെളിച്ചെണ്ണയ്ക്ക് പിന്നെ കാറിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിത് അതൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇല പൊടിയുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലായിരിക്കും കേട്ടോ ഉണ്ടാവേണ്ടത് ഇല. ഇങ്ങനെ എണ്ണയിൽ ഒന്നിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുരിങ്ങേൻ്റെ ഇല ചേർത്തിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കുക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയ്ക്ക് ഉള്ള സമയത്ത് എന്തായാലും ഇങ്ങനെ മുരിങ്ങയില ഇട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഞാൻ എല്ലാ അതിലുള്ള മുരിങ്ങയിലൊക്കെ ഇതേപോലെ അരിച്ചെടുക്കണം. എന്നിട്ട് ചൂടറിയതിന് ശേഷം നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് വെളിച്ചെണ്ണ ഇതേപോലെ കാറിയിട്ട് കേട് വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവരുത്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഫ്രണ്ട്സ്, ഇതുപോലെ തന്നെ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.